അപ്പൊന്നാണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വഴത്തി കഴിഞ്ഞ് ഇനിയിപ്പം അപ്പൊ തക്കാളി കുഞ്ഞു 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 അരി വന്ന് കിനി 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 അരി വന്നു എങ്ങനെ കിഞ്ഞു പോട്ടെ അമ്പിയമ്മ ശിവനെ അഴിക്കാനായിട്ട് പോകുന്ന ദൈവം മഴ പെയ്യുന്നു. ഹായ് മച്ചന്മാരെ, മൈഡ്രിൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് ആറ്റിൽ നിന്ന് കുറച്ച് കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞ മഴയാണ്ട് ഞാൻ എന്ത് വീഡിയോ ചെയ്യും എന്നിങ്ങനെ ഇരുന്നപ്പോ അമ്മ പറഞ്ഞടാ, ഞാൻ അവിടെ കൊഞ്ചു കറി വെക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞ ഒരു വേല ചെയ്യാം, അമ്മയുടെ ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു വേലയും വീഡിയോ ചെയ്യാൻ തോന്നുന്നു. അമ്മ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ കൊഞ്ചിനെയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അമ്മ കൊഞ്ച് വറുത്തരച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അമ്മ ചെയ്യുന്നത്, അതായത് നമ്മുടെ അമ്പിയമ്മ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നേരെ അടുക്കളയിലോട്ട് പോവാം. ആ അമ്പിയമ്മ പരിപാടി തുടങ്ങിയോ? എന്താണ് ആദ്യം പരിപാടി? തേങ്ങ വറുത്തോ. കത്തിച്ചു വെച്ചു തേങ്ങ, അതിനകത്ത് എണ്ണ ഒഴിക്കണ്ടേ? കുറച്ച് തേങ്ങ തോണി ഒഴി, നിറച്ചൊന്ന് ഒഴി. നല്ലതല്ലേ? എന്തുവരാണ് ചോറോ? ഓ, നമ്മുടെ കഴുകി വൃത്തിയാക്കിയ കൊഞ്ച്. പിന്നെ ഇതെന്തോ വരുന്നത്? ഇതാ വരയ്ക്കാത്ത എനിക്ക് ഒന്ന് കയറി തരി. കുറുമ്പാടും പിന്നെ കൊച്ചു പരലൊക്കെ. ഇത് ഇതെല്ലാം ഒരുമിച്ചാണ് തരുന്നത് അതോ സെപ്പറേറ്റ് ആണോ? ഇതാണ് ഈ കണ്ട നിങ്ങൾ കൊഞ്ചൊക്കെ വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിന്റെ തലയും കാര്യങ്ങളും എല്ലാം കൂടെ നമ്മുടെ ഫ്ലൈൻ്റെ തന്നെ കൊടുത്തു അല്ലേ? ഒഴിച്ചോ, നേരിട്ട് ഒഴിച്ചോ. ഇത്രയും മതിയോ? ഉറക്കാൻ പോകുന്നു. എണ്ണ ചൂടായോ? തൊട്ട് പോട്ടെ, വേണ്ട, ചൂടായിട്ടുണ്ട്. തപ്പിക്കോ, ഇതൊന്ന് വറുത്തെടുക്കണം അല്ലേ? ഓക്കെ, പെട്ടോണ്ടോ? കുഴപ്പമില്ലല്ലേ, തുറന്നിടാം. ഇപ്പം കുറവായിരിക്കും, ചിലപ്പോൾ മഴക്കോളം ഉണ്ടായണ്ടേ. ഇതെന്തോ ഈ പിന്നെ കളർ മാറണം, അതെങ്ങനെ അറിയുന്നേ? എന്താ പറയുക, നമ്മള് ചുമതിന് ശേഷം പിന്നെ കാണാം. അപ്പൊ അതവിടെ കിടന്ന് അമ്മ ഇങ്ങനെ വറുത്തെടുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കറിവേപ്പില പിച്ചാൻ പോവാം. ആ കൊഞ്ചിന്റെ തലയെല്ലാം കൂടെ തിന്നിട്ട് മൂന്ന് പേര്, മൂന്നും പെമ്പിള്ളേരാണ്, ഇതുമാതിരി ഇപ്പം പറക്കം നോക്കണം. പറക്കടാ, ഫ്ലൈൻ ടക്കെന്ന് പറയാൻ ഞാൻ ഉണ്ടോ? പോയുണ്ടോ? ഏ പോകുന്നുണ്ടോ? ഇപ്പം ഇവിടുന്ന് ഇപ്പം പറക്കം നോക്കണം. ചേട്ടാ, ഏ പോകുന്നുണ്ടോ? ഇങ്ങനൊന്നുമല്ല, പറന്ന് ഈ വീടിൻ്റെ പെരപ്പുറത്തൊക്കെ കയറുന്നത്. ഇവിടെയൊക്കെ കയറിയിരിക്കും. പട്ടികളെങ്ങനെ വരുവാണെങ്കിൽ അവർ പറന്ന് ഇതിൻ്റെ വീടിലും കയറിയിരിക്കും അല്ലേ? ഷാടോ, ഷാടോയേ, കറിവേപ്പില പിച്ചാൻ വന്നതാണ് ഞാൻ. ഇവിടെ ഞാൻ നട്ടൊരു കറിവേപ്പില നിപ്പുണ്ട്, പക്ഷെ അതിപ്പോഴേ പിച്ചുന്നില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ട് അത് പിച്ചാൻ പാടില്ല, കാരണം അത് നല്ലൊരു മരമായി വരട്ടെ. എന്നാൽ നമുക്ക് കൊഞ്ചറിയും കൂടി പിടി പിടിക്കണ്ടേ ഷാടോ? ഏ ടോമി, ഈ പടി, ഇവിടെ പടി, നീ കയറടെ. നമുക്ക് കൊഞ്ചറിയും കൂട്ടിട്ട് പിടി പിടിച്ചാലോ? നല്ല രുചിയായിരിക്കും. ഓ, ഷെയ്ക്കാനൊക്കെ തരുമോ? നിങ്ങൾക്കാ ഇങ്ങനെ ഷെയ്ക്കാൻ തരുന്നേ? എങ്ങനെ തരുന്നേ പറ? എങ്ങനെയാന്ന് പറ? ഇങ്ങനെ ഷെയ്ക്കാൻ കേടാ. ഓ, എൻ്റെ മൊന്നി, ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഞാൻ ഇങ്ങനെ നിൽക്കാം, ഇപ്പം എന്നെ ഞോണ്ട് നോക്കണം. ഓ ഓ ഓ ഓ ഓ ഓ സ്കൂൾ പിള്ള. അയ്യോ, കറിവേപ്പില അമ്മ പറഞ്ഞതിനകത്ത് ഇല്ലല്ലോ. ദേ, വേറെ ഓപ്ഷൻ ഇല്ല, അതിനകത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ, അതായത് ഇപ്പോഴൊന്നും പിച്ചുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കറിവേപ്പില നട്ടേക്കുന്നത്. കാരണം ഇവിടെ ആണെങ്കിൽ എപ്പോഴുള്ള നുള്ളി 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 ഇതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കണ്ട് ഇവിടെ നിന്ന് രണ്ട് പീസ് എടുക്കാം. തോന്നിയെന്നു കണ്ട് ഇത്രയും വളർന്നുണ്ട് കറിവേപ്പിലേക്ക്. ഭയങ്കര ക്ഷാമമാണ്. അത് രണ്ട് മൂന്ന് പീസ് എടുക്കാം. പിച്ചെന്ന് പറയാൻ അറിഞ്ഞാലും പ്രശ്നമാണ്. എന്നാൽ ചോദിക്കും വീഡിയോ കാണത്തില്ലയോ? ഇത്രയും മതി. ഇതിനെ പിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സച്ചുവിൻ്റെ ഇവിടുന്ന് കൊണ്ട് വെച്ച റംബൂട്ടാനാണ്. അത്യാവശ്യം കിളിച്ച് വരുന്നേ ഉള്ളൂ. ഇനി മഴ ആയതുകൊണ്ടാണ് ആ മോട്ടർ ഓൺ ആക്കാൻ ഞാൻ. ഇനിയിപ്പം ഓൺ ആക്കണം. ഇതാണ് കാട്ടുതുളസി. കണ്ട ഇവിടെയൊക്കെ വീട്ടിലുണ്ട് കാട്ടുതുളസി. സൂപ്പറാണ്. ചുമ, പനിക്കൊക്കെ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച വളരെ നല്ലതാണ്. അപ്പം നമുക്കിത് അങ്ങോട്ട് അമ്മയുടെ കൂടെ കൊടുക്കാം. ആ, നല്ല കറിവേപ്പില. അത് രണ്ടെണ്ണം കണ്ടത് ഇപ്പോൾ ഇന്ന് പിച്ചത്. ഞാനിപ്പം പിച്ചതെന്നും പറയും, ഇന്ന് നിങ്ങൾ പിച്ചത്.
Okay, then do I? Come on, I'm special. This is the same thing. Do you know what you are doing? I'm going to put a color on the mother. I'm going to put a color on the mother. I'm going to put a color on the mother. I'm going to put a color on the mother. Okay. I'm going to see you. What's that? I'm going to see you. Okay. What's that? Manjalpudi. When you put it on a medley, shake a medley. Okay, we do a pretty. I'm a child of my. Then I'm the last. Get him a cellar. I'm a child of my. You're the mixer. Like, I'm not a mixer. The male and the Roman did the poacher was a little bit of the candidate. Younger Sakinata or the poaching. Loga Kalyan Ethra Mimachari, a troll picture or two. Pavel could end up pillaring. I'm in a car, said I. Then we put on a team. Team, eh? They have a poor in the car. You a maintaining day. I'm in GDP. Okay, nobody. Whoa. Indonesia. What are you doing? I'm going to go to the water. 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 You want to go to the canoe, you don't want to take a new board, Joe. Okay, good. Whatever, I'm going to go. I'm going to go to the canoe. 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 What are you doing? This is what you are doing. You are doing a video. You ready? You are ready. 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 Saki Nata. Okay. I'm
നോക്കൂ, ഓരോ പെരപ്പുറത്തിട്ട് നോക്കും നമ്മൾ കണ്ടെണ്ണോ. ഓ ഓ ഓ, അടിച്ചു പിടിച്ച് കയറുന്നത് എവിടെ പോ. വിട്ടോ 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 വിട്ടോ. മുളകില്ല മതിയോ? ഇത് തോന്നെ നല്ലത്. തക്കാളിക്കും ചാമ്പിക്കും കിടന്നു വാഴ എല്ലാം കിടന്ന് വാഴട്ടെ. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ. ഇനി അടുത്ത കലാപരിപാടി എന്തോ മസാല ഉണ്ടാക്കി വെച്ച് മസാല പൊടിക്കണം അല്ലേ. ഇത് കിട്ടും ചുമ്മാ ഒന്നും അല്ല, ഇച്ചിരി കഷ്ടപ്പാടുണ്ട് ഞാൻ അതിൻ്റെ. ഞാൻ വിചാരിച്ചു ഇച്ചിരി ഉപ്പും മുളകൊക്കെ എടുത്താൽ മതി. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്ത് പുറത്ത് നല്ല കാറ്റുണ്ടല്ലേ. കാറ്റടിക്കുന്നു കാറ്റടിക്കുന്നു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെ ജീവന്റെ ജീവനിരിപ്പു. കാറ്റേ നീ വിശരുതിപ്പോ, മസാല പൊടിഞ്ഞാൽ പോലെ ഇത്രയേ ഉള്ളൂ. ഇഞ്ചി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതല്ലേ കുറച്ച് ആവാണ്ടല്ലേ. കൊഞ്ചായിരുന്നു പിന്നെ കൊഞ്ച് അങ്ങോട്ട് കാണിക്കാൻ. കൊഞ്ച് എവിടെ? കൊഞ്ച് എവിടെ മക്കള്? നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്ക് നമ്മുടെ ആറ്റു. കൊച്ചു കൊഞ്ചാട്ടോ, വലിയ വലുപ്പമൊന്നുമില്ല. വെറും കൂടി കൊഞ്ചായിരുന്നു. അപ്പം നാണ്ട നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റി കഴിഞ്ഞ് ഇപ്പം എന്ത് ഇടാൻ പോകുന്നേ? നീ ഉപ്പിടാൻ പോകട്ടോ. ഉപ്പ് മതിയോ? ഇങ്ങനെ ഒന്ന് കൂടുന്ന നല്ല രീതിയിൽ എല്ലാവരും ഒപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കും. കൊഞ്ച് കൂടാൻ കഴിയും അല്ലേ? കൊഞ്ച് ഇപ്പോഴാണ് അല്ലേ? ഓക്കെ, കൊഞ്ചും കൂടെ അങ്ങോട്ട് ഇളക്കി. ഇപ്പൊ ഇത്രയും വലിയ കൊഞ്ചങ്ങ് ഇക്കുകയും സ്ലോ മോഡിലായിരിക്കണ തീ. ഇപ്പോഴല്ലേ ഒഴിയാൻ പോകുന്നു. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ഓക്കെ, ചൊറക്കൊക്കെ പറഞ്ഞ് പടി, വ്ലോഗ് ചെയ്ത് വരണ്ടേ. ഇനി അമ്മയാണ് ഈ ഫുഡ് വ്ലോഗ് എല്ലാം ചെയ്യേണ്ടത്. നമ്മളിപ്പം അടുപ്പും എല്ലാം മേടിക്കും, പുറത്ത് പാടത്തും വരമ്പത്തും എല്ലാം അമ്മയും കൊണ്ട് പോയി ഞാൻ ഫുഡ് വ്ലോഗ് ചെയ്യാനുള്ള പ്ലാനാണ്. നോക്കി ചൊറക്കൊക്കെ കൂടെ പറഞ്ഞ് പടി. ആ ഇനി എന്ത് ഒഴിക്കുന്നേ? അത് കറക്കി ഒഴിക്കുന്നു. ഇനി എന്ത് വേണം അമ്മേ? അപ്പം ഒന്ന് ഇതാണ് ശരിയാവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? ഓക്കെ, അപ്പം ഇത് എടുക്കാം. ഇത് എടുക്കാൻ ഇത് ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം സമയം ഇപ്പം തന്നെ 1 മണി കഴിഞ്ഞു. അപ്പം നമ്മുടെ പശുക്കളൊക്കെ വയലിലാണ്, അവരെ ഇനി അഴിച്ചുകൊണ്ട് വരണം, ആടിനെ അഴിച്ചുകൊണ്ട് വരണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് എനിക്ക്. അപ്പം ഞാൻ അതെല്ലാം തീർത്തിട്ട് വരുമ്പോഴത്തേക്ക് അതവിടെ റെഡിയാകും. ഇനിയിപ്പം നമ്മുടെ പരിപാടിയിൽ നിന്ന് കടു പറക്കണമായിരിക്കാം, അറിയത്തില്ല, പറക്കണമായിരിക്കാം. എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നേക്കാം. ഞാൻ ഇവരെ അഴിച്ചുകൊണ്ട് വന്ന് ഈ ജോലിയെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം മാത്രം. അപ്പം ഞാൻ നേരെ പോടുകയും നമ്മുടെ അതിനെക്കുട്ടി എല്ലാവരും ആ വയലിൽ നിൽപ്പുണ്ട്. അവിടെ പോയിട്ട് അവരെയൊക്കെ അഴിച്ചോണ്ട് വരട്ടെ. ചൂന അഴിക്കാനായിട്ട് പോകുന്നൊരു മഴ പെയ്യുന്നു. ഉമ്മയാണെങ്കിൽ തുണിയൊക്കെ വരുന്നു. ഒരു മഴ തോന്നിട്ട് ഞാൻ പോകുന്നോളൂ. കാരണം ഒന്നാമത് എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. മഴ നനഞ്ഞാൽ അത് നല്ല രീതിയിൽ കൂടും. അയ്യോ, അന്നേരം അപ്പോഴത്തേക്ക് വേറെ നമുക്കേ അമ്മയാണെങ്കിൽ കടു ഉറക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കടു ഉറക്കണ കാണിക്കണ്ടെന്ന്. എന്താ പിന്നെ കടു ഉറക്കാറായോ? കടു കൊണ്ടെന്ന് പറഞ്ഞു ഇത് വൈകാട്ടിൽ നിന്ന് ഇതാവണ്ടല്ലേ. ചൂടാണ് ചൂടടിച്ചതിൽ ആ ഉണ്ടാ തിളച്ച്. ഓക്കെ ഓക്കെ,
കടുവറക്കുള്ള സെറ്റപ്പ് എന്തൊക്കെയാ? നല്ല കടുവ വെട്ടത്തിൻ്റെ കുറവുണ്ട്, അത് ഈ മഴയായതുകൊണ്ട്. ഓക്കെ, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തിളയ്ക്കണം, വെയിറ്റ് ചെയ്യണം. ഈ എണ്ണയൊക്കെ നമ്മൾ തിളച്ചു കഴിഞ്ഞു, ഓടിക്കോ കടുവിടാകുമ്പോൾ പടപടാ പൊട്ടും. എണ്ണ തിളച്ചിട്ട് പൊട്ടെല്ലാം കൊണ്ട് വരുന്നില്ലേ? ആ തുടങ്ങി 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 നല്ലോണം എണ്ണ തിളച്ചില്ല, നിങ്ങൾ അനുഭവം കിട്ടാൻ തോന്നി. ഓക്കെ, കറുവപ്പോൾ ചാമ്പിക്കും. അങ്ങോട്ട് വെക്കുന്നില്ല, എൻ്റെ ക്യാമറയുടെ ചിലപ്പോൾ ഫ്രണ്ട് പോകും. പെർഫെക്റ്റ്, ഓക്കെ ഓക്കെ. മച്ചത് പോരല്ല, കട വളർത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അടിപൊളി, ആ അടിപൊളി, ആ വറുത്ത വെച്ച മണം. ഇപ്പോഴാണ് മണം വന്നപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഓ, മഴ ഇനി ഉറക്കത്തുള്ളൂ. ഞാനൊരു വേറെ കേട്ടോ, അമ്മ ഇവിടെ നിന്ന് ഇത് ചെയ്യും. ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. അത് കൊല്ലെടുത്ത് വെച്ചോ, ഇതൊക്കെ ഞാൻ പോയി ഇതൊന്ന് ഇട്ടിട്ട് അടച്ചിട്ട് അങ്ങ് പോവാം. മഴ ഉറക്കുന്നതിന് പോലും കേട്ടില്ലെങ്കിലേ ശരിയാക്കാം. കൃഷ്ണയ്ക്ക് കുഴപ്പമില്ല, പനിയൊന്നും എടുത്തില്ല. പക്ഷെ സുന്ദരി അങ്ങനല്ല, വിദേശ ഇനം പശുക്കളങ്ങനെ അവർക്ക് പെട്ടെന്ന് പനി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നടക്കൂ, സമയമില്ല. കൊഞ്ചോറയും കൂടി പിടി പിടിക്കാൻ ചോദിക്കുന്നു. പുറത്താണെങ്കിൽ നല്ല അടി പൊടി മഴ. എങ്ങനെയാണ് നടക്കൂ? പോയിട്ട് ധൃതിയുണ്ടേ, രണ്ടുമണിയാകുമ്പോൾ ഒന്ന്. രണ്ടുമണിയാണോ? ഒന്നെല്ലാരേക്കാണ് അല്ലേ? ആ ചാമ്പിക്കോ. കൊഞ്ച് കറി റെഡി, അവിടുന്ന് വേവട്ടെ. ഞാൻ പോയി ഭക്ഷണം കഴിക്കാം. അയ്യോ, ആടിനെയും കൊണ്ട് കെട്ടി, പശുക്കളെയും കൊണ്ട് കെട്ടി, വെള്ളവും കൊടുത്തു, കൈയും കാര്യമൊക്കെ കഴിച്ചത്. വൈദൊരുമാതിരിയിലെ ഒരു കറ പോലത്തെ ഒരു സംഭവം കാര്യം പിടിക്കുന്നുണ്ട്. ഈ രാസവളത്തിന് അങ്ങനെ പറ്റിയതായിരിക്കും, പോകുന്നില്ല. ഇനി നമ്മുടെ കൊഞ്ച് കറിയൊക്കെ റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. മുടിയൊക്കെ പോയോ? എന്നാലും ഇനിയിപ്പം അതൊന്ന് കഴിക്കാം. അമ്മേ, സോറ് വിളമ്പിക്കോ. ചോറ് വിളമ്പിയോ? ചോറ് വിളമ്പോന്നോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. കഴിയുന്നു നമ്മുടെ കൊഞ്ചോരി അങ്ങോട്ട്. അടിപൊളി, ആ പിള്ളേരെ മീൻ തണുക്ക് തന്നെ ഉള്ളതാണല്ലേ. ചോറ്, ഏ നമ്മുടെ കൊഞ്ച് കറി ചോറിനകത്തോടെ അങ്ങോട്ട് ഒഴിക്കുവാണ്. അടിപൊളി മക്കളെ, അങ്ങോട്ട് ഒഴിച്ചിട്ട് എട്ടങ്ങാണ്ട് ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ഇളക്കുക. വെട്ടുണ്ടോ അമ്മ? സത്യം വെട്ടം കാണത്തില്ല. ഇങ്ങോട്ടന്നേ ഇപ്പം വെട്ടുണ്ടോ? നമ്മൾ ക്യാമറ മാനാവാൻ നമ്മൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്ട് ഇളക്കുന്നുണ്ടോ? മറ്റേ എന്താണ്ടേ? ഓ, നമ്മളെ കൊഞ്ചു നടും ഇളക്കണം. കറി കുറച്ചേ തന്നോളൂ, കുഴപ്പമില്ല, ഞാൻ ബാക്കി അടിച്ചു ചോദിക്കോളാം. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നാളെ നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് അപ്പം പുതിയൊരു വിശേഷങ്ങളും ആശയങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.